ഹലോ ഗായ്സ് കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം സോ ഈ വീഡിയോ മുതൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിഡക്സ് എന്ന് പറഞ്ഞൊരു ലൈബ്രറിയാണ് സോ ഇത് നമ്മുടെ റിയാക്ട് ജേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ട്യൂട്ടോറിയൽ കിടക്കുന്നത് സോ റിയാക്ട് ജേഴ്സിനെ കുറിച്ചൊരു ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ ഈ ട്യൂട്ടോറിയൽ കാണാൻ കണ്ടി മുന്നേ ഉള്ളതെന്നായിരിക്കും സോ നമ്മുടെ തന്നെ ഒരു റിയാക്ട് ജേഴ്സിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട് സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് സോ റിയാക്ട് ജേസ് നോക്കണം എന്നുള്ളവർക്ക് അത് പോയി നോക്കാവുന്നതാണ് ഓക്കെ സോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് റിഡക്സ് എന്ന് നോക്കാം സൊ റിഡക്സ് എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് അപ്ലിക്കേഷൻ്റെ ഏത് ജാവാസ്ക്രിപ്റ്റും റിയാറ്റ് എന്നല്ലേ ഏതൊരു ജാവാസ്ക്രിപ്റ്റ് അപ്ലിക്കേഷൻ്റെയും ഡാറ്റ അല്ലെങ്കിൽ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറിയാണ് സൊ നമ്മൾ ഇതുവരെ കണ്ട റിയാക്റ്റിൻ്റെ ട്യൂട്ടോറിയലിൽ നമ്മൾ ഒരു ഡാറ്റ മാനേജ് ചെയ്യുന്നത് ഓരോരോ കൊമ്പണൻ്റിലെ സ്റ്റേറ്റ് ഉപയോഗിച്ചിട്ടാണ് അതായത് നമ്മൾ യൂസ് സ്റ്റേറ്റ് യൂസ് റെഡ്യൂസർ തുടങ്ങിയ ഹുക്കുകളൊക്കെ വെച്ചിട്ട് സ്റ്റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ കോമ്പണൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ചൈൽഡിലുള്ള കോമ്പണൻറ്റുകളുടെ നമ്മൾ സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഓവറോൾ അപ്ലിക്കേഷന് ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നൂറുകണക്കിന് കോമ്പണൻസുകൾ ഉണ്ടാവും പക്ഷേ എല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് ഡാറ്റ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പാക്കേജാണ് ഒരു ഡെസ്ക്സ് സോ ഈ റിഡെക്സ് നമ്മൾ എഴുതുന്ന എല്ലാ ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്നത് നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധം എന്ന് പറയേണ്ടി വരും കാരണം അതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു പാക്കേജാണ് പക്ഷേ ഇത് നമുക്ക് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ വൈഡ് ആയിട്ട് നമുക്ക് ഡാറ്റ ആവശ്യമുണ്ടെങ്കിൽ വളരെയധികം ആണ് ഈ പാക്കേജ് ഉപയോഗിക്കുന്നത് ഓക്കെ സോ ഫസ്റ്റിനെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ഇതിന് നമ്മളൊരു ഓപ്ഷണൽ പാക്കേജ് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചാൽ മതിയെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് അതായത് റിയാക്റ്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കംപ്ലീറ്റ് അപ്ലിക്കേഷനും നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് മാനേജ് ആവുന്നതേ ഉള്ളൂ സോ നമ്മുടെ റിയാക്റ്റിൻ്റെ കോമ്പണൻ ട്രിപ്പ് ഇങ്ങനെയാണെങ്കിൽ ഇതെല്ലാത്തിനും കൂടി റൂട്ടിൽ നമുക്കൊരു കോമ്പോണൻ്റ് ഉണ്ടാക്കാം എന്നിട്ട് അതിലൊരു സ്റ്റേറ്റ് നമുക്ക് കൊടുക്കാം എന്നിട്ട് ഈ സ്റ്റേറ്റ് വേണമെങ്കിൽ എല്ലാ കോമ്പണൻറ്റും ആക്സസ് ചെയ്യാവുന്ന പോലെ ആക്കാം ഓക്കെ സോ അതിന് നമുക്ക് വേണമെങ്കിൽ കോൺടാക്സ്റ്റ് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ കോൺടാക്സ്റ്റ് ഉപയോഗിക്കുവാണെങ്കിൽ എന്ത് പറ്റും നമുക്ക് ഏതൊരു കോമ്പണൻറ്റ് വേണമെങ്കിലും ഈ സ്റ്റേറ്റ് എടുക്കാനും അപ്ഡേറ്റ് ചെയ്യാനും പറ്റും സോ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ സോ അത് ചെയ്യാണ്ട് എന്തുകൊണ്ട് നമ്മൾ റിഡക്സ് ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പണൻറ്റ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ കിടക്കുന്നതുകൊണ്ട് ഇതിലെ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് എല്ലാ കോമ്പണൻറ്റിനെയും ബാധിക്കും അപ്പോൾ നമ്മൾ റെൻഡറുകൾ അത്യാവശ്യം വേണ്ട കോമ്പണൻറ്റുകൾക്ക് മാത്രമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോഡുകൾ റെൻഡർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുറച്ച് കോഡുകൾ എഴുതേണ്ടി വരും ഓക്കെ സോ അതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും പക്ഷെ റിഡക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അവനത് ചെയ്തോളും സോ അതുപോലെ തന്നെ നമ്മൾ ഇനി എന്തെങ്കിലും പുതിയ സ്റ്റേറ്റുകൾ ആഡ് ചെയ്യണമെങ്കിലോ നമ്മൾ ബാക്കി ഒരു കോമ്പണൻറ്റുകളിലും ബാധിക്കാത്ത രീതിയിലുള്ള അതൊക്കെ ചെയ്യാം സോ അതിനൊക്കെ നമ്മൾ അതിൻ്റെതായിട്ട് കോഡുകൾ എഴുതേണ്ടി വരും സോ റിഡക്സ് എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്ത് ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന കോഡാണ് സോ അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ നമുക്ക് വീണ്ടും എഴുതേണ്ട ആവശ്യം വരത്തില്ല ഓക്കെ സൊ അതുപോലെ തന്നെ റിഡക്സിന് ഉപയോഗിക്കുകയാണെങ്കിൽ വേറേയും ഒരുപാട് അഡ്വാൻ്റേജുകളുണ്ട് അതിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അസിംഗർനസ് ആയിട്ട് സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സോ നമ്മൾ ഇതുവരെ റിയാക്റ്റിൽ നോക്കിയിരിക്കുന്ന സ്റ്റേറ്റുകളെല്ലാം നമ്മൾ സിംഗർനസ്സായിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് സോ അതായത് നമ്മളൊരു നെറ്റ്വർക്കിൽ നിന്ന് കോള് കിട്ടിയിട്ട് നമുക്കൊരു സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിലോ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് റിഡക്സിൻ്റെ തങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആഡോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ സോ വേറൊരു കാര്യം എന്ന് പറയണത് നമ്മൾ എപ്പോഴും നമ്മൾ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇമ്മ്യൂട്ടബിളായിട്ടായിരിക്കും അതായത് നമ്മുടെ പഴയ സ്റ്റേറ്റ് ഇതാണെങ്കിൽ നമുക്ക് പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് പഴയ സ്റ്റേറ്റ് എല്ലാം കോപ്പ് ചെയ്തിട്ട് വേണം നമുക്കൊരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാം അതായത് പഴയ ഒബ്ജക്റ്റ് നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റില്ല അതായത് സ്റ്റേറ്റ് എപ്പോഴും ഇമ്മ്യൂട്ടബിൾ ഇമ്മ്യൂട്ടബിളായിരിക്കണം ഓക്കെ പക്ഷേ റിഡക്ഷനകത്ത് ഇമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് മ്യൂട്ടബിൾ ആയിട്ടും സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ സൗകര്യം കൂടി ആവുന്നു സോ അത് നമുക്ക് കോഡ് ചെയ്തത് കുറച്ച് സൗകര്യപ്രദമായി തോന്നും സോ ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജുകളും കൂടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഗ്ലോബലായിട്ട് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ വൈഡ് നമുക്കൊരു സ്റ്റേറ്റ് ഉപയോഗിക്കുന്നതിന് റിഡക്സ് എപ്പോഴും നല്ലൊരു ചോയ്സ് ആയിരിക്കും ഓക്കെ സോ നമ്മൾ പറഞ്ഞു റിഡക്സ് എന്ന് പറഞ്ഞാൽ റിയാക്ടിന് മാത്രമല്ല ഏത് ജാവാസ്ക്രിപ്റ്റ് അപ്ലിക്കേഷനും നമുക്ക് വേണമെങ്കിൽ ഈ റിഡക്സ് ഉപയോഗിക്കാൻ എന്നുള്ളത് സോ അതിൻ്റെ അർത്ഥം ഇത് റിയാക്റ്റിലോ ആംഗുലറിലോ വ്യൂവിലോ അങ്ങനെ ഏതിലും ഉപയോഗിക്കണമെങ്കിലും ഇത് തമ്മിൽ ബ്രിഡ്ജ് ചെയ്യാൻ ഈ യു ഐ ഈ റിഡക്സും തമ്മിൽ ബ്രിഡ്ജ് ചെയ്യാൻ നമ്മൾ ചെറിയ കുറച്ച് കോഡ് നമ്മൾ എഴുതേണ്ടതായിട്ട് വരും ഓക്കെ സോ അത് നമ്മൾ എഴുതേണ്ട അതിന് റിഡക്സ് തന്നെ ഒരു പാക്കേജ് തരുന്നുണ്ട് റിയാക്ട് റിഡക്സ് സോ ആ പാക്കേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് യു ഐയും ഈ റിഡക്സും കൂടി നമുക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റും സോ ബേസിക്കലി നമ്മൾ രണ്ട് പാക്കേജസ് ആണ് നോക്കുന്നത് ഒന്ന് റിഡക്സും ഒന്ന് റിയാക്ട് റൊഡക്സും ഓക്കെ സോ പിന്നെ ഈ റിഡക്സിൻ്റെ ഈ പാക്കേജിൻ്റെ ഒപ്പമുള്ള ലേറ്റസ്റ്റ് അഡീഷണാണ് റിഡക്സ് ടൂൾ കിറ്റ് സോ റിഡക്സ് ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ റിഡക്സിൽ തന്നെ കോഡ് ചെയ്തുതെന്ന് കുറച്ചും കൂടി സഹായിക്കാവുന്ന കുറച്ച് ടൂൾ കിറ്റുകളാണ് സൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അസംഘടന സ്റ്റേറ്റ് അപ്ഡേറ്റ് നമ്മൾ തങ്ങ് തങ്ങുപയോഗിക്കുന്നു പറഞ്ഞു സോ അതുപയോഗിക്കാനും സോ അതുപോലെ തന്നെ മ്യൂട്ടബിൾ ആയിട്ട് കോഡ് അപ്ഡേറ്റ് ചെയ്യാനും ഇതിനെല്ലാത്തിനും സോ കുറച്ചും കൂടി സൗകര്യപ്രദമായിട്ട് നമുക്ക് ഈ റിഡക്സ് ടൂൾക്കിൽ ഉപയോഗിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ സോ ബേസിക്കലി നമ്മൾ റിഡക്സ് കോഴ്സിൻ്റെ പ്ലാൻ ഇതാണ് ഫസ്റ്റ് നമ്മൾ ഈ കോർ റിഡക്സ് എന്താണെന്ന് പറയും അത് വെച്ചിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് കോഡ് ചെയ്ത് ഇരുത് മനസ്സിലാക്കാൻ നോക്കും എന്നിട്ട് നമ്മൾ റിയാക്ട് റിഡക്സ് എന്ന പാക്കേജ് വെച്ചിട്ട് ഇത് റിയാക്ട് അപ്ലിക്കേഷനുമായിട്ട് എങ്ങനെ ബൈൻഡ് ചെയ്യാമെന്ന് നോക്കും സോ അതിനുശേഷം നമ്മൾ റിഡക്സ് ടൂൾ കിറ്റ് ഉപയോഗിക്കും അത് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും റെക്കമെൻ്റഡ് സോ നമ്മൾ റിഡക്സ് കോർ ആദ്യം പറയണത് നമുക്ക് കുറച്ചു കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സോ അതിനുശേഷം നമ്മൾ നമ്മൾ ഏത് കൂടുതലൊക്കെ നമ്മൾ റിഡക്സ് ടൂൾ കിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും എന്നിട്ട് ആസിംഗ്നസ് ആയിട്ട് ഡാറ്റാപ്ഡേറ്റ് ചെയ്യും സോ ആ കാര്യങ്ങളൊക്കെ ചെയ്യും ഓക്കെ സോ ഫസ്റ്റ് നമുക്ക് റിഡക്സ് കോർ എന്താണെന്ന് നോക്കാം സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ പറയാം